ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമുക്കുണ്ടാകുന്ന മുഖക്കുരു, അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് കളയുന്നത് എങ്ങനെയാണെന്നാണ് കാണുന്നത്. നല്ലൊരു നാട്ടുവൈദ്യമാണ് കേട്ടോ, 100% നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാം, അതുപോലെ തന്നെ റിസൾട്ടും കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനുള്ളതും പുറത്ത് നമ്മുടെ ആ ഒരു കുരുവിൻ്റെ ഭാഗത്തേക്ക് അവിടെയൊക്കെ തേക്കാനായിട്ടുള്ളതും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമുക്ക് ഇതിനായിട്ട് വേണ്ടതും വെറ്റിലയാണ്. അപ്പോൾ തളിർത്ത വെറ്റില വേണം കേട്ടോ. ഞാൻ ഈ ഒരു ചെറിയൊരു കമ്പ് തണ്ട് കൊണ്ട് നട്ടിട്ടാണ് ഇത്രയും ആയിട്ടുള്ളത്. ഇതിപ്പോൾ 1 മാസം കണ്ടാവുന്നതേ ഉള്ളൂ, 1 മാസം ആയിട്ടില്ല, ആവുന്നതേ ഉള്ളൂ ഇത് നട്ടിട്ട്. അപ്പോൾ തന്നെ ഇത്രയും നല്ലതായിട്ട് കിള്ളത്ത് നല്ല തളിർത്ത വെറ്റില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് 1 മാസം മുന്നെയാണ് എനിക്ക് ഈ ഒരു ഐഡിയ എന്നൊക്കെ കിട്ടിയത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ കടയിൽ നിന്നൊക്കെ വെറ്റില മേടിച്ചിട്ട് ഈ ഒരു പാടിന് ഇങ്ങനെ തേക്കുക. ഞാൻ കുറേ സെറമൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഒരു മാറ്റം ഉണ്ടാവുന്നുമില്ല, ഒന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലെ നാട്ടുവൈദ്യങ്ങളൊക്കെ എന്താണെങ്കിലും പാഴായി പോകാറില്ല, അല്ലെങ്കിൽ പിഴച്ചു പോകാറില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അങ്ങനെ ചെയ്ത് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു 2-3 ഇല പറിക്കുന്നുണ്ട്. അപ്പം നല്ല തളിർത്ത ഇല തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പീരിയഡ്സ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താണേലും മുഖത്ത് പിമ്പിൾസ് വരും, അതുപോലെ തന്നെ ആ ഒരു കറുത്തപാടുകളൊക്കെ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇലയുണ്ടെങ്കിൽ നമുക്ക് എന്താണേലും മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ കഴുകി എടുക്കുകയല്ല, കാരണം നമ്മളിത് ഉള്ളിലേക്ക് കഴിക്കാനും കൂടെ ഉള്ളതാണ്. ഞാൻ എനിക്ക് ഇടിക്കുറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടിക്കുറ്റി എടുക്കുക, എനിക്ക് ഇങ്ങനെ ആ ഇടിക്കുറ്റി ഇവിടെ ഇല്ല, വാങ്ങിക്കണം ഓർമ്മ. അപ്പോൾ ഞാൻ ഇതുപോലൊരു ചട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ ചപ്പാത്തിയുടെ ഈ ഒരു കോല് വെച്ചിട്ടാണെന്ന് ചതച്ചെടുക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് കിട്ടും കേട്ടോ. ഞാനിത് കൊണ്ട് തന്നെയാണ് ഇത്ര നാളും ചതച്ചുകൊണ്ടിരുന്നത് തന്നെ. അപ്പം എല്ലാ മാസവും പീരീഡ്സ് വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു മരുന്നുണ്ടാക്കേണ്ടി വരും. പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും കേട്ടോ. കുറച്ച് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു കലയൊക്കെ മാഞ്ഞു പോകും. അപ്പോൾ നമ്മൾ നല്ലതായിട്ടൊന്ന് ഇത് ഇടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതുണ്ടോ, ഇത്ര ആയിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ ഇടിച്ച് വന്ന് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കുണ്ടല്ലോ ആ ഒരു കുറച്ച് നമ്മൾ നല്ല ഇപ്പോൾ ഇടികുറ്റിയിലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല പോലെ അരഞ്ഞ് കിട്ടും. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ, നല്ലപോലെ അരഞ്ഞ് കിട്ടണം. മിക്സിക്കകത്ത് നിറയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പാട് ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ആ ഒരു കുരുവൊക്കെ ഉള്ള സ്ഥലത്ത് ഈ ഒരു സംഭവം ഇതുണ്ട്. ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇച്ചിരി കൂടെ പേസ്റ്റ് ആയതാണെങ്കിൽ നല്ലപോലെ ഇരുന്നോളും. ഇത് ഇരിക്കും കേട്ടോ, എൻ്റെ നീരൊക്കെ നല്ല നീരുണ്ട്. അപ്പോൾ ഞാനിത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇനി ബാക്കിയുള്ള സംഭവം ഉണ്ടല്ലോ, ഇതുപോലൊരു വെറ്റിലേക്ക് അകത്തിട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കഴിക്കാനായിട്ടുള്ളതാണ്. ഉള്ളിലേക്ക് നമുക്ക് കഴിച്ചേർക്കാം. ഇച്ചിരി ഒരു ഇതുപോലെ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. നല്ല ഇത് വെറ്റിലേ അറിയാമല്ലോ, നല്ല ആരോഗ്യത്തിനൊക്കെ നല്ല ഒരു സാധനം തന്നെയാണ് വെറ്റില എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.